ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിഡ് ടെക് സൊല്യൂഷൻ. ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് നമുക്ക് 6.0.3 MD അല്ലെങ്കിൽ 7.0.5 MD ക്ലാസിക് വെർഷനിൽ റിയർ സ്പീക്കറും ക്യാമറയും എങ്ങനെ അൺലോക്ക് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണുക, കണ്ടതിന് ശേഷം അതുപോലെ നിങ്ങൾ ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പലതും മിസ്സായി പോകുന്നതാണ്, അങ്ങനെ എറർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. ക്ലാസിക് വെർഷനിൽ റിയർ സ്പീക്കർ അല്ലെങ്കിൽ കിഡിൽ, നമ്മളെ കിഡിൽ വരുന്ന സ്പീക്കറിൽ ഒന്നും ഫ്രണ്ട് സ്പീക്കർ മാത്രമേ കാണുള്ളൂ, റിയറിലുള്ള സ്പീക്കർ അൺലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയാണ് അൺലോക്ക് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഉണ്ട്, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ലിങ്കിൽ കയറുമ്പോഴത്തേക്ക് ഇതുപോലൊരു വിൻഡോ വരും. വിൻഡോയ്ക്ക് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. DMI കോപ്പ് ബീറ്റ 1 എന്നുള്ളതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇത് കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യണം, നമുക്ക് മൊബൈലിൽ ചെയ്യാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്തത് എക്സ്ട്രാക്റ്റ് ചെയ്യുക, ഒരു 7-zip സോഫ്റ്റ്വെയറിലിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്യുക. എക്സ്ട്രാക്റ്റ് ചെയ്യർ കൊടുത്താൽ മതി. അപ്പോൾ ഒരു 2 ഫോൾഡറായിട്ട് നമുക്ക് കിട്ടും. അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും 2 ഫോൾഡർ. ഈ 2 ഫോൾഡറാണ് നമുക്ക് വേണ്ടത്. ഈ 2 ഫോൾഡർ നമ്മൾ കോപ്പി എടുക്കുക. ബിന്നും SRC എന്ന് പറയുന്ന 2 ഫോൾഡറാണ്. 2 ഫോൾഡറും കോപ്പി എടുക്കുക. അത് ഒരു ഫോർമാറ്റ് ചെയ്ത USBയിലേക്ക് നമ്മൾ മാറ്റണം. ഈ 2 ഫോൾഡറും നമുക്കൊരു ഫോർമാറ്റ് ചെയ്ത ഒരു USBയിലേക്ക് മാറ്റണം. ഫോർമാറ്റ് ചെയ്ത USB ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് അത് FAT32 ആയിരിക്കണം. അതിലേക്ക് ഈ 2 ഫോൾഡർ അതേ കണക്ക് തന്നെ നമുക്ക് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള USB പ്ലഗ് ചെയ്യുക. അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഇഗ്നിഷൻ ഓണാക്കി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും, ഇതിനകത്തൊരു ഡീബൂട്ട് എന്നുള്ള ആ ഒരു ഇത് വരുമ്പോൾ നമുക്ക് സ്ലൈഡ് ചെയ്യണം. വലത്തുനിന്ന് ഇടത്തോട്ടോ ഇടത്തുനിന്ന് വലത്തോട്ടോ സ്ലൈഡ് ചെയ്യണം. സ്ലൈഡ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. അത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യുക. ഒന്നുകൂടെ റീസ്റ്റാർട്ട് ആവും. റീസ്റ്റാർട്ട് ആവുന്നത് വിൻസിയിലേക്കാണ് റീസ്റ്റാർട്ട് ആവുന്നത്. ഈ സമയത്തൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുക. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇതിപ്പോൾ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. റീസ്റ്റാർട്ട് ചെയ്ത് മൈ ഡിവൈസിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്കാണ് ചെയ്യേണ്ടത്. ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പണായി വരുന്നതാണ്. അതിനുശേഷം വിൻഡോ ഓപ്പണായി വന്നു. നമുക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് സ്റ്റോറേജ് കാർഡും MDയും അങ്ങനെയുള്ള പല ഫയലുകൾ കാണാൻ പറ്റും, ഫോൾഡർ കാണാൻ പറ്റും. അതിൽ MDയിൽ ക്ലിക്ക് ചെയ്യുക. MDക്കകത്ത് അടുത്ത ഫോൾഡർ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പം നമുക്ക് കാണാൻ പറ്റും ആ 2 ഫോൾഡർ അവിടെ ഉള്ളത്. ആ 2 ഫോൾഡറിൽ ബിന്നിൽ ക്ലിക്ക് ചെയ്യുക. DMI കോം അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ രണ്ടാമത്തെ ഇതിൽ ക്ലിക്ക് ചെയ്യുക. എൻവയോൺമെൻ്റ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും റിയർ സ്പീക്കറിൻ്റെതും ക്യാമറയുടേതും. ക്യാമറ ഫിറ്റഡ് ആക്കുക, നോട്ട് ഫിറ്റഡ് എന്നുള്ളത് ഫിറ്റഡ് ആക്കുക. അതിൻ്റെ താഴെ കാണുന്ന, അതിനുശേഷം സെൻറ്ററിൽ കാണുന്ന റൈറ്റ് ECU എന്നുള്ളതിൻ്റെ കോൺഫിഗറേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പുറ സൈഡിൽ ഫിറ്റഡ് എന്നും പറഞ്ഞ് വരും. വീണ്ടും താഴെ, ഏറ്റവും താഴെയായിട്ട് റിയർ ലൗഡ് സ്പീക്കർ എന്നുള്ളത് കാണാൻ പറ്റും. ഇത് നോട്ട് ഫിറ്റഡ് ആണ്, അപ്പം അതിനെ നമുക്ക് ഫിറ്റഡ് ആക്കണം. സെയിം ഒരു ക്ലിക്ക് ചെയ്യുക, ഫിറ്റഡ് ആക്കുക. ECU ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മറു സൈഡിൽ ഫിറ്റഡ് എന്നുള്ള രീതി വന്നു കഴിഞ്ഞു. ഇനി അടുത്ത പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്
റിവേഴ്സ് ക്യാമറയുടെ ഫോൾഡറിൽ പോവുക, മുകളിലുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഗൈഡ് ലൈൻ നമുക്ക് സെലക്ട് ചെയ്യുക, കാരണം ഗൈഡ് ലൈൻ ഓഫ് ആയിരിക്കും. അത് സെലക്ട് ചെയ്യുക, അതിന് ഫസ്റ്റിലത്തെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ റിവേഴ്സ് ക്യാമറയുടെ ഗൈഡ് ലൈൻ വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മറു സൈഡിലുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ഗൈഡ് ലൈനിൽ നിന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പുറത്തേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ്. അതിന് താഴെയായിട്ട് ഏറ്റവും ലാസ്റ്റിലായിട്ട് വരുന്നത് എൻ രജിസ്റ്റർ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് ആവുന്നതാണ്, ഓട്ടോമാറ്റിക് റീബൂട്ട് ആവുന്നതാണ്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി അൺലോക്ക് ചെയ്ത് കഴിഞ്ഞു, റിവേഴ്സ് ക്യാമറയും റിയർ സ്പീക്കറും അൺലോക്ക് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് റീബൂട്ടാവും. റീബൂട്ടായിട്ടുണ്ട്. നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാം ഓപ്പൺ ആയോ ഇല്ലയോ എന്ന്. റിവേഴ്സ് ക്യാമറയുടെ ഓപ്ഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. സിസ്റ്റം വെർഷൻ 7.0.5 തന്നെയാണ്. ഓഡിയോ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് 4 ചാനൽ ഓപ്പണായി കഴിഞ്ഞു. ഇപ്പോൾ മുകളിലോട്ടും താഴോട്ടും സൈഡിലോട്ടും ആക്കാൻ പറ്റുന്നുണ്ട്. മുന്നേ ഒരു സൈഡിലോട്ട് മാത്രമായിരുന്നു. അങ്ങനെ റിയർ സ്പീക്കർ അൺലോക്കായി കഴിഞ്ഞു, റിവേഴ്സ് ക്യാമറയുടെ ഓപ്ഷൻ വന്നു കഴിഞ്ഞു, റിവേഴ്സ് ക്യാമറയും ഓപ്പണായി കഴിഞ്ഞു. റിയർ സ്പീക്കറിൽ എങ്ങനെ കണക്ഷൻ കൊടുക്കാമെന്നും അതുപോലെ തന്നെ ക്യാമറയുടെ ഇതും എല്ലാം വീഡിയോ ഞാൻ ഓൾറെഡി ഇതിൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ റിയർ സ്പീക്കറിലേക്കുള്ള കണക്ഷനും ക്യാമറയ്ക്കും പ്രത്യേകം കപ്ലർ വാങ്ങണം. നമ്മൾ പുറകിൽ മീഡിയനാവിൻ്റെ പുറകിൽ ഫിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം കപ്ലറുണ്ട്. ആ കപ്ലർ വാങ്ങി വയ്ക്കണം, എന്നാലേ നമുക്കത് ഫിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫ്രണ്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള സ്പീക്കർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിമൂവ് ചെയ്യണം. കാരണം രണ്ട് ചാനലിൽ 4 സ്പീക്കർ വയ്ക്കുന്നത് മീഡിയനാവിന് അത്ര നല്ലതല്ല, പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ അൺലോക്ക് ചെയ്ത് ഫിറ്റ് ചെയ്യുക.